ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റ് എങ്ങനെ ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് കയറ് ചുറ്റി കൊടുക്കാണ്ട് ഇതേപോലെ ഇത്രയ്ക്കും ഭംഗിയിൽ ഇപ്പൊ ഞാനൊരു പോട്ടിലൊക്കെ ഇതിപ്പോ വളർത്തിയിട്ടുള്ളത് ഇങ്ങനെ ബുഷായിട്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് തണ്ട്, ചെറിയ രണ്ട് തണ്ട് മണി പ്ലാന്റിന്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മണി പ്ലാന്റ് എന്നും പറയും, ഇതിനെ പോത്തോസ് എന്നും പറയും. അപ്പൊ ഇത് രണ്ട് തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ബട്ടറ്, പിന്നെ കുറച്ച് കോട്ടൺ, കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ട് നമ്മുടെ കട്ടർ ഒന്ന് അണു വിമുക്താക്കി വെക്കണം. അത് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഡെറ്റോൾ, എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ നമ്മൾ കട്ടർ നന്നായി തുടച്ച് ബാക്ടീരിയ ഒക്കെ റിമൂവ് ചെയ്യണം. നമുക്ക് ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ നമ്മൾ നടുന്ന പ്ലാന്റിന്. അപ്പൊ കട്ടർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ, ഈ മണി പ്ലാന്റ് ഒരേ കണ്ട ഒരേ വേരുണ്ട്, ഒരേ ഇലയുടെ താഴെയും ഒരേ വേരുകൾ വരും ഈ മണി പ്ലാന്റിന്. അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഇല വിട്ട് വിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ നമുക്ക് നടാനായിട്ട് ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നു. ഇനിയിടെ ഒരു ഇല വിട്ടു, ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഇങ്ങനെ കിട്ടും നമുക്ക് ഒരു പീസ്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരേ ഇലയുടെ ഗ്യാപ്പിൽ ഇതുപോലെ നമ്മൾ വെട്ടി വെട്ടി എടുക്കും. കൂമ്പലെ കാരണം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആ ചെറിയ ഇല കട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതേ നമ്മൾ ഇനിയിപ്പോ ഇതൊക്കെ നമുക്ക് എല്ലാം കൂടി പോട്ടിൽ, ഒരു പോട്ടിൽ നമുക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഓരോന്ന് ഓരോന്നായിട്ട്. അപ്പൊ ഞാൻ പോട്ടിങ് മീഡിയം ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് വെർമി കമ്പോസ്റ്റും കൊക്കോപ്പീറ്റും മണ്ണും കൂടി മിക്സ് ചെയ്ത മിശ്രിതാണിത്. അപ്പൊ പോട്ടിങ് മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്ന് ഓരോന്നായി ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളർന്നു വരും. വളരെ എളുപ്പമാണ് ഇതുപോലെ നമുക്ക് ബുഷിയായിട്ട് മണി പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു പ്ലാന്റും കൂടി മണി പ്ലാന്റ് ഇതുപോലെ ബുഷിയായി വളർത്തിക്കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മളിപ്പോ അതേ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലതായിട്ട്. അതേ അതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ എന്റെ ഇൻഡോറായിട്ട് ഞാൻ വെച്ചിട്ടുള്ള മണി പ്ലാന്റുകളിൽ. ഇപ്പൊ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത് ഒന്നിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരേ കോർണറിൽ നിന്ന് എടുത്തിട്ട് വന്ന് ഇത് അടുത്തൊരു പോട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു പെയിന്റിങ് ചെയ്ത ഒരു പോട്ടാണ് ഇത്. അതുപോലെ തന്നെ വേറൊരു മണി പ്ലാന്റ് ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബുഷിയായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത്, വളർത്താൻ വേണ്ടിയിട്ടുള്ള ഐഡിയനിത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.